ഞാനിത്ര ഗൗരവമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ഒരു അമൽ ചെയ്തില്ലെങ്കിൽ കാഫിറായി പോകുമെന്ന് പറഞ്ഞ അമൽ അത് നിസ്കാരമാണ്. അതുകൊണ്ട് നീ വലിയ രാഷ്ട്രീയ പ്രവർത്തകനായാലും നീ വലിയ കച്ചവടക്കാരനായാലും നീ വലിയ മുതലാളിയായാലും എല്ലാ മുതലാളിയുടെ മുതലും റബ്ബിൻ്റെതാണ്, എല്ലാ അധികാരിയുടെ അധികാരവും റബ്ബിൻ്റെതാണ്. അവനെ ഭയക്കുന്നവർക്ക് ഇവിടെ ഒരു ചുക്കും ഭയക്കാറില്ല. അല്ലാ എന്നൊന്ന് വിളിക്കുമ്പോ കൽബിനെന്തൊരു റാഹത്താണ്. ഒരു പ്രതിസന്ധി വരുമ്പോ എന്റെ റബ്ബിന്റെ ഖലാണെന്ന് പറയുമ്പോ എന്തൊരു സമാധാനമാണ്. അല്ലാ എനിക്ക് എല്ലാം തരുന്ന എന്റെ രക്ഷിതാവ് അവനെ ഒന്ന് വിളിക്കുമ്പോ എത്ര വലിയ രസമാണ്. ആ ദിക്റിന്റെ രസം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, ആ ദിക്റിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഉടമസ്ഥനായ ദൈവത്തെ വിളിക്കുമ്പോ ഞങ്ങളുടെ കൽബിനൊരാനന്ദം, അത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. കണ്ടില്ലേ പ്രിയമുള്ള സഹോദരന്മാരെ, അയ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഅദിന്റെ ഗ്രന്ഥങ്ങളിൽ ചില ഇമാമുകൾ എഴുതിയിട്ടുണ്ട്, ബഹജത്തുൽ അൻവാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അതാ ഒരു യുവാവ് വന്നിരുന്നുകൊണ്ട് പള്ളിയിൽ വന്നിരുന്ന് കരയുകയാണ്. ഒരു യുവാവ് പള്ളിയിൽ വന്നിരുന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ എന്തു പറ്റി? യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, മാ തബീ വലൈസ ലഹു കഫനുൻ വലാ ഗാസിൽ. ഓ നബിയേ, എന്റെ വാപ്പ മരിച്ചുപോയി, വാപ്പയെ പൊതിയാൻ കഫൻ പുടവയില്ല, കുളിപ്പിക്കാൻ ആളില്ല. ഓ നബിയേ, ഞാനാ വലിയ പ്രയാസത്തിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും നയിക്കുകയാണ്. അവര് ചെന്ന് നോക്കുമ്പോൾ അതാ ഈ യുവാവിന്റെ പിതാവ് ഒരു കറുത്ത പന്നിയുടെ രൂപത്തിൽ കിടക്കുകയാണ്. ഉടനെ മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ യുവാവിന്റെ പിതാവിന്റെ രൂപം ഒരു കറുത്ത പന്നിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ പോയി. ഹബീബായ നബി തങ്ങള് വലിയ റഹ്മത്താണ്, റസൂലുള്ളാഹിന്റെ റഹ്മത്ത് എത്ര വലുതാണ്, അവിടുത്തെ പേരു തന്നെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. റഹ്മത്ത് എന്ന് കണ്ടില്ലേ, വേറെ ഒരു അക്ഷരവും കൂടെ കൂട്ടാതെ, വേറെ ഒരു വിശേഷണവും കൂടെ കൂട്ടാതെ റസൂലുള്ളാഹിക്ക് ഖുർആൻ കൊടുത്ത പേര് റഹ്മത്ത്. കാരണം അവിടുന്ന് റഹ്മത്ത് തന്നെയാണ്, എല്ലാ നിലക്കുമുള്ള റഹ്മത്താണ്. ആ റസൂലുള്ളാഹിന്റെ റഹ്മത്ത് എത്ര വലുതാണ്! ആ ഹബീബിന്റെ റഹ്മത്തുള്ള ദുആയില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ നിൽക്കാൻ തന്നെ കഴിയില്ലായിരുന്നു. അത് വേറെ വലിയൊരു വിഷയം വിശദീകരിക്കേണ്ടതാണ്. അർറഹ്മത്തുൽ മുഹ്ദാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം, അത് മാത്രം പറഞ്ഞാൽ എത്ര വലിയൊരു പരമ്പര പറയാനുണ്ട്. ഹബീബായ നബി തങ്ങൾ വലിയ റഹ്മത്താണ്. അവിടുന്ന് കാലത്ത് ജീവിക്കുമ്പോൾ ഒരാളുടെ രൂപം ഇങ്ങനെ മാറിയെന്നറിഞ്ഞ് ഹബീബായ നബി തങ്ങൾ ചെന്ന് ദുആ ചെയ്യുന്നു. നേരെ അയാളുടെ കോലം മനുഷ്യകോലത്തിലേക്ക് വരുന്നു. ജനാസ നിസ്കരിച്ചു.
കഫം പൊതിഞ്ഞ് കബറിലിറക്കി കബറടക്കാൻ ഉദ്ദേശിക്കുമ്പോ അപ്പോഴും ഒരു പന്നിയുടെ രൂപം തന്നെ. ഉടനെ അന്വേഷിച്ചു, മോനെ നിന്റെ വാപ്പാന്റെ കുഴപ്പമെന്താണ്? നിന്റെ വാപ്പയുടെ ജീവിതത്തിലെ കേടെന്തായിരുന്നു? നിന്റെ വാപ്പയുടെ ജീവിതത്തിലെ അശ്രദ്ധ എന്തായിരുന്നു? ഉടനെ അവിടുന്ന് പറഞ്ഞു, നിസ്കാരമുപേക്ഷിക്കുന്ന വാപ്പയായിരുന്നു, നിസ്കാരമൊഴിവാക്കിയിരുന്ന വാപ്പയായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നുറൂ ഹലമൻ തറക സ്വലാഹ, ആ കണ്ടില്ലേ, നിസ്കാരമുപേക്ഷിച്ചവന്റെ അവസ്ഥ കണ്ടില്ലേ, ഖിയാമത്ത് നാളിലേക്ക് അവർ വരുന്നത് ഇതുപോലെ വൃത്തികെട്ട കോലത്തിലാണ് നിസ്കാരമുപേക്ഷിച്ചവർ വരുന്നത്. എന്റെ ശബ്ദം ശവിക്കുന്ന രക്ഷിതാക്കളോട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വിനയത്തോടെ പറയുകയാണ്, നിസ്കരിക്കാൻ അവസരമില്ലാത്ത സ്കൂളിൽ നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നിസ്കാരം കവാക്കുന്ന ഒരു മകൻ ഡോക്ടറായിട്ട് നിങ്ങൾക്ക് നേട്ടം കിട്ടാനില്ല, ആഹ്റത്തിൽ നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന കോട്ടം വന്നു പോകും. നിസ്കാരം കവാക്കുന്ന ഒരു മകൾ നിങ്ങൾക്ക് വലിയ എഞ്ചിനീയറായി വന്നിട്ട് കാര്യമില്ല, ആ മകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ ശാപമാണ്, നാളെ ദോഷമാണ്. ദുനിയാവിൽ നാലു ദിവസം അവരിങ്ങനെ വിലസിയേക്കാം, ദുനിയാവിലെ സ്ഥാനം റബ്ബ് വില കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കള്ളുകുടിയന് വലിയ അധികാരം നൽകിയത്, അതുകൊണ്ടാണ് തോന്നിവാസിയെ ഭരണാധികാരിയാക്കിയത്, അതുകൊണ്ടാണ് അവക്കാരി കോണ്ടാക്ടർമാരെ വലിയ കൊമ്പൻ മുതലാളിമാരാക്കിയത്. കാരണം ഈ ദുനിയാവിലെ സ്വത്തിന് റബ്ബിന്റെ അടുക്കൽ വിലയില്ല, വിലയില്ലാത്ത സാധനം ആരും എടുത്തോട്ടെ എന്നാണ്. വിലയുള്ള സാധനം അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗമാണ്, അതൊരുത്തനും തോന്നിവാസിക്കും കൊടുക്കാനുള്ളതല്ല, റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വെച്ചിരിക്കുന്നതാണ്. അത് പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന വീടല്ല, അത് സ്വാധീനം കൊണ്ട് നേടാൻ പറ്റുന്ന വീടല്ല, അത് റബ്ബ് ഔദാര്യമായി അവന്റെ ഇഷ്ടക്കാർക്ക് നൽകുന്ന സമ്മാനമാണ്. അല്ലാഹ് അതിന് പറ്റുന്നവരായി ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ. നിന്റെ ജസാ ആകുന്ന സ്വർഗം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെപ്പെടുത്തണേ റഹ്മാനേ. ഈമാനാകുന്ന വലിയ ഘടകം ഞങ്ങളുടെ കൽബിൽ നിറച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വക്കത്ത് പോലും ഖലാഗാത്ത നിലക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരഞ്ചു മിനിറ്റ് നിന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലെ പത്തായ തോതിയിട്ട് പറഞ്ഞു, മൻ ഖാമഹാ, ആരെങ്കിലും അതിലുള്ള ആശയങ്ങൾ മുഴുവനും നിലനിർത്തിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നതാണ്. അതിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ്, രണ്ടാമത്തേത് അസ്സലാ. ഒരാളും നിസ്കാരം കലാകുന്നവരാക്കരുത്. ഒരു യാത്രയിലും നിസ്കാരം കലാക്കേണ്ടതില്ല. ട്രെയിനിൽ യാത്ര ചെയ്തതുകൊണ്ട് നിസ്കാരം കലാക്കേണ്ടതില്ല. ട്രെയിനിൽ നിസ്കരിക്കാനുള്ള നിയമമുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് നിസ്കാരം കലാക്കേണ്ടതില്ല. സാധാരണ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസുകളും സുബഹിയുടെ സമയത്താണ്. ഖത്തറും ഇത്തിഹാദും എയർ അറേബ്യയും അതുപോലെ തന്നെ എമിറേറ്റ്സും അങ്ങനെ തുടങ്ങിയുള്ള ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും സുബഹിയുടെ സമയത്താണ്.
എത്രയോ സഹോദരന്മാർ സുബഹി തലാഖീട്ട് യാത്ര ചെയ്യുകയാണ്. ഇന്നാലില്ലാ മോനെ, നിസ്കാരം നീ നഷ്ടപ്പെടുത്തേണ്ടതില്ല. നീ ഉളവ് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറിക്കോ. സുബഹിയുടെ വാങ്കിന് മുമ്പാണെങ്കിൽ, സുബഹിയുടെ വാങ്ക് കഴിഞ്ഞിട്ട് നിനക്ക് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ, മുമ്പ് അവിടെ നിസ്കരിക്കാൻ ലോഞ്ചിൽ സ്ഥലമുണ്ടായിരുന്നില്ല. ഇപ്പൊ ചെറിയൊരു സ്ഥലത്ത് മറവച്ചൊരു മുസല്ല ഇട്ടിട്ടുണ്ട്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കവിടെ നിസ്കരിക്കാൻ സ്ഥലമുണ്ട്. വൃത്തിയുള്ള സ്ഥലത്ത് പടം വിരിച്ച് നീ നിസ്കരിച്ചോ, നിന്റെ യാത്രയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. നിന്റെ യാത്രയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. അല്ലാതെ നീ അങ്ങ് പോയാൽ നിന്റെ ആ യാത്രയിൽ ബർക്കത്തില്ല. അപ്പൊ ഫ്ളൈറ്റിലായതുകൊണ്ട് നിസ്കാരം സമാഹാക്കേണ്ടതില്ല. ഇനി ഒതോടുക്കാൻ വെള്ളമില്ലാത്തയിടത്ത് നിസ്കാരം സമാഹാക്കേണ്ടതില്ല. ഒതോടുക്കാൻ വെള്ളവുമില്ല, തയമ്മും ചെയ്യാൻ മണ്ണുമില്ല, എന്നാലും നീ നിസ്കാരം നഷ്ടപ്പെടുത്തേണ്ടതില്ല. സമയത്തെ മാനിച്ച് നിസ്കാരത്തെ പരിഗണിച്ചുകൊള്ളണം. കാരണം നിസ്കാരത്തിന് വേണ്ട യോഗ്യത എന്താണ്? ഒന്ന് ബുദ്ധിയാണ്, സ്ത്രീകൾക്കാണെങ്കിൽ ശുദ്ധിയുമാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നിശ്ചലമാണ്. എന്നാലും നിസ്കാരത്തിൽ നിന്ന് ഒഴിവല്ല. നമുക്ക് ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു തന്ന് പഠിപ്പിച്ചത് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സയ്യിദുൽ മുസല്ലീൻ ചുട്ടുപൊള്ളുന്ന ലോഹറിന്റെ സമയത്ത് മരുഭൂമിയിലെ ലോഹർ നിസ്കാരത്തിന് അല്പം വൈകിച്ചോന്ന് പറഞ്ഞിട്ട് നമുക്ക് ആനുകൂല്യം കാണിച്ചു തന്ന നബിതങ്ങൾ, യാത്രക്കാർക്ക് യാത്രക്കനുസരിച്ച് ജംഅം കസറും പഠിപ്പിച്ചു തന്ന നബിതങ്ങൾ, കുട്ടികളെ കരയുമ്പഴേക്ക് നിസ്കാരത്തിന്റെ നീളം ചുരുക്കിയ മുത്ത് നബിതങ്ങൾ, തോളത്തിരുന്ന പേരക്കുട്ടിയെ പരിഗണിച്ച് സുജൂദിൽ കിടന്നിട്ട് മക്കളെ വലിച്ചെറിയണ്ടാതെ ഉമ്മമാർക്ക് മാർഗം കാണിച്ചു തന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്ത് വെക്കണം. ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള അമലാണ് അസ്സലാം. അതാണ് വഫാത്തിന്റെ ഘട്ടത്തിൽ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് ഹബീബായ നബിതങ്ങൾ അവസാനം നമ്മളെ ഏൽപ്പിച്ച ചില കാര്യമുണ്ട്. അതിലൊരു കാര്യമാണ് മോനെ, മുത്തു നബിതങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ എന്നെയും നിന്നെയും ഏൽപ്പിച്ചിട്ട് പോയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ. മുത്തു രബിതങ്ങളെ സ്നേഹിച്ച് നിസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. മാത്രമല്ല, അഞ്ച് സമയത്ത് നമ്മുടെ നേതാവിന് അഭിവാദ്യം പറയാനുള്ളതാണ് നിസ്കാരം. അസ്സലാമു അലൈക അയ്യുഹൽ നബി, അസ്സലാമു അലൈക അയ്യുഹൽ നബി, തങ്ങൾക്ക് അഭിവാദ്യം അറിയിക്കുന്ന നിസ്കാരം, റബ്ബിനോടുള്ള സംഭാഷണം, നബിതങ്ങളോടുള്ള അഭിവാദ്യം, ഒരു മുഹിബ്ബിനുള്ള ആനന്ദം. റബ്ബേ, ഞങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ഇത്തരം ചിന്തയും ഒരാലോചനയും നിന്നിലേക്ക് ലയിക്കും ഒരു കൽബും ഓശാരമായി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.